ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അമിത മദ്യപാനം മൂലം മനുഷ്യ ശരീരത്തിലെ കരളിനെ ബാധിക്കുന്ന മാരക രോഗത്തിന്റെ പേരെന്താണ്? ഉത്തരം: ലിവർ സിറോസിസ് ആണ് അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം. ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഏതു വർഷമാണ്? ഉത്തരം: 1967 ഡിസംബർ 3 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യം നടന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ഹിപ്പോക്രാറ്റസ് ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം: സർ തോമസ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് എളുപ്പം നൽകാവുന്ന ശരീരകല ഏതാണ്? ഉത്തരം: രക്തമാണ് ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് എളുപ്പം നൽകാവുന്ന ശരീരകല. ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതാണ്? ഉത്തരം: BCG ആണ് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ. വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ നൽകുന്ന രക്ഷാ നടപടി ഏതാണ്? ഉത്തരം: ഡയാലിസിസ് ആണ് വൃക്കരോഗികളിൽ നൽകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം: ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. രക്തദാന സമയത്ത് ഒരു വ്യക്തിയിൽ നിന്നും എത്ര മില്ലിലിറ്റർ രക്തമാണ് എടുക്കുന്നത്? ഉത്തരം: 300 മില്ലിലിറ്റർ രക്തമാണ് രക്തദാന സമയത്ത് ഒരു വ്യക്തിയിൽ നിന്നും എടുക്കുന്നത്. തൈറോക്സിൻ കുറഞ്ഞാൽ മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം: മിക്സഡിമയാണ് തൈറോക്സിൻ കുറഞ്ഞാൽ മുതിർന്നവർക്കുണ്ടാകുന്ന രോഗം. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ഗ്രിഗർ മെൻഡൽ ആണ് ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വിറ്റാമിൻ B യുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം: ബെറിബെറിയാണ് വിറ്റാമിൻ B യുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം. മന്ദരോഗത്തിനു കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം: ഫൈലേറിയൻ വിരകളാണ് മന്ദരോഗത്തിന് കാരണമായ രോഗാണു. 1967 ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഉത്തരം: ക്രിസ്റ്റ്യൻ ബെർണാർഡ് ആണ് ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. പാദങ്ങളിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം: പൊഡിയാട്രി എന്നാണ് പാദങ്ങളിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന പേര്. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ്? ഉത്തരം: 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില. കുട്ടികളിൽ തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം: ക്രെറ്റിനിസം ആണ് കുട്ടികളിൽ തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്? ഉത്തരം: നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം. വിറ്റാമിൻ K യുടെ അഭാവം മനുഷ്യ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം: വിറ്റാമിൻ K യുടെ അഭാവം മനുഷ്യ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കുകയും രക്തം വാർന്നൊഴുകുകയും ചെയ്യും. വിറ്റാമിൻ A യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം: നിശാന്തതയാണ് വിറ്റാമിൻ A യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഉത്തരം: തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഹൃദയമിടിപ്പ് ശരാശരി എത്രയാണ്? ഉത്തരം: മിനിറ്റിൽ 72 തവണയാണ് മനുഷ്യ ശരീരത്തിലെ ഹൃദയമിടിപ്പ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം: രാജകുമാരി അമൃത് കൗർ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. മനുഷ്യ ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം: മെലാനിൻ ആണ് ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു.
കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമം എന്താണ്? ഉത്തരം: COVID-19 എന്നാണ് കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം. തളർവാദം ഏത് ശരീര അവയവ വ്യൂഹത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം: നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് തളർവാദം. മഞ്ഞപ്പിത്തം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം: കരളിനെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. ഡിഫ്തീരിയ രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം: തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. 14-ാം നൂറ്റാണ്ടിൽ പടർന്നു പിടിച്ച കറുത്ത മരണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രോഗം ഏതാണ്? ഉത്തരം: പ്ലേഗ്. രോഗാണുനാശിനിയായി പ്രവർത്തിക്കുന്ന കണ്ണുനീരിലെ എൻസൈം ഏതാണ്? ഉത്തരം: ലൈസോസൈമാണ് രോഗാണുനാശിനിയായി പ്രവർത്തിക്കുന്ന കണ്ണുനീരിലെ എൻസൈം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.